മീൻ അടിച്ചിട്ടുണ്ടോ? ചെമ്പല്ലിയാണോ? ചെമ്പല്ലി ചെമ്പല്ലി ബാഗി ഉണ്ട്, ഇപ്പൊ കയറും. വലിക്കണ വലിയ കണ്ടുകഴിഞ്ഞാൽ കറുപ്പിനെ വലിച്ചു കയറ്റാൻ പോകാൻ വേണ്ടിയാണ്. ദേ പറഞ്ഞു, നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലിയാണോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കണം കേട്ടോ. അതെ, പാലത്തേലാണ് നമ്മൾ സ്ഥിരം വരാനുള്ള പാലം തന്നെയാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് നമ്മൾ വന്നേക്കണേ. ഓക്കെ, നമ്മുടെ സന്ദീപനല്ലേ, സന്ദീപണ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ സന്ദീപനോട് പാലത്തേക്ക് അടിച്ച് പോരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നേരെ സന്ദീപന്റെ അടുത്തേക്ക് വന്നേക്കാണ്. സന്ദീപന്റെ അടുത്തേക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. പുള്ളി ഈ ചെമ്പല്ലിയുടെ കിങ് ആണ്, അതല്ലെങ്കിൽ മറ്റേ ഈ സബിക്കി ഫിഷിക്കില്ലേ, സബിക്കി ഫിഷിക്കിന്റെ മെയിൻ ആളാണ് പുള്ളി. അപ്പൊ നമ്മൾ ഒരുപാട് പറയണം, നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർ അറിയാം, സന്ദീപന്റെ വീടുപിടി കൂടെ വരുമ്പോൾ പുള്ളി സബിക്കിയിലാണ് ഏറ്റവും കൂടുതൽ മീനെ പിടിക്കാറ്. മറ്റു മീനുകൾ മറ്റു ചൂണ്ടും ട്രൈ ചെയ്യും, തീറ്റൊക്കെ ഇട്ട് നോക്കും, എന്നാലും ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന സബിക്കിയിലാണ്. സബിക്കിയാണ് പുള്ളിയുടെ ആയുധം. അപ്പോൾ സബിക്കി ഫിഷിക്കാണ് മെയിൻ കേട്ടോ. മറ്റേ നമ്മൾ നോക്കും, ഏതിനാ മീൻ കിട്ടുന്നത് പറയാമല്ല, മിക്കവാറും സബിക്കിയാണ് മീൻ കിട്ടുള്ളൂ. എന്തായാലും നോക്കാം. അപ്പോൾ ദേ നമ്മൾ അതിന് ചൂണ്ടിടാൻ തുടങ്ങുവാണ്. നമ്മൾ ചാള ഇട്ട് ബൈറ്റ് ഫിഷിങ് നടക്കുന്നുണ്ടോ? അതേ നല്ല ഫ്രഷ് ചാളയാണ്. അപ്പോൾ ഇത് കണ്ടോ, ചെമ്പല്ലി സ്പെഷ്യൽ ആട്ടോ. ചെമ്പല്ലി സ്പെഷ്യൽ, ചുവന്ന പെയിൻ്റ് അടിച്ച ഹുക്കിൽ ചാളത്തല, അത് രണ്ട് ഹുക്കാണ് നമ്മൾ ഇട്ടേക്കണേ, മനസ്സിലായോ? അതൊരു അതായത് ഒരു അസിസ്റ്റ് ഹുക്കിനും കിട്ടാത്ത രീതിയിൽ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ മിസ്സാവാണ്ടിരിക്കാനുള്ള ചാൻസ് കുറവാണ്. എവിടെ ഒന്നടിച്ചാലും കിട്ടിക്കോളും. വലിക്കണ വലിയ കണ്ടു കഴിഞ്ഞാൽ കറുപ്പിനെ വലിച്ചു കയറ്റാൻ പോകാൻ വേണ്ടിയാണ്. മീൻ അടിച്ചാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ ദേ കുറച്ച് പായലുമായിട്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ മീനുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും കയറി വരുമ്പോൾ അറിയാമല്ലോ. ഉണ്ട് ഉണ്ട് മീനുണ്ടല്ലോ. അതില് എന്താണ് മീനുണ്ടേ? അതല്ലേ ഓടും പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്താ വലിച്ച എനിക്ക് ഫീൽ ചെയ്താ മീൻ അടിച്ചാണ്, മീൻ അടിച്ച് ഉടക്കിയതാട്ടോ. നമ്മള് വിചാരിച്ച പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അത് തന്നെ ഊരി ൂരി എന്റെ മോനെ, സൈസ് കൂരി, ഹെവി കൂരി. ഇവനാണ് അടിച്ച ശരിയാണ് പോയത്. പൊളി ചപ്പിലേക്ക് കയറി കളഞ്ഞു. ബുക്കാണ് അത് കയറിയിട്ട്. ഇവനെ കൊണ്ട് രക്ഷയില്ലേ, എവിടെ ചെന്നാലും വലിയ പ്രധാനമാണ്. ഇപ്പൊ കിട്ടിയ കൂരി കേട്ടോ, അത്യാവശ്യം സൈസുള്ള കൂരിയാണ്. ഓക്കെ, സാധാരണ നമ്മൾ കൂരിയിൽ നമ്മൾ എടുക്കാറില്ല. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? വേണോ? ഞങ്ങൾ കളയാൻ പോവാ. എന്നാ റിലീസ് ചെയ്തേക്കാം അല്ലേ, നമ്പോ ജീവിക്കട്ടെ. ഓക്കെ, ക്യാച്ച് ആൻഡ് റിലീസ്. നമ്മൾ ഗിൽറ്റായിട്ട് ഇറക്കാൻ പോകുന്നേ, അതായത് സബിക്കി എന്ന് പറഞ്ഞ സാധനം, സബിക്കി റിഗ് സന്ദീപൻ്റെ സ്പെഷ്യൽ സബിക്കി ആട്ടത്. ഇത് പുള്ളിനെ കെട്ടിയെടുക്കണാണ്, ഞാൻ പതവണ പറഞ്ഞിട്ടുണ്ട്. സബിക്കി വേണമെന്ന് സന്ദീപൻ്റെ കോൺടാക്ട് ആയി. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ നമ്പറൊക്കെ. ഒരു അടിപൊളി സബിക്കാണ്, ഹാൻഡ് മെയ്ഡ് സബിക്കി, നല്ല റിസൾട്ടോട് സബിക്കി കേട്ടോ. എന്തായാലും നമുക്കായിട്ട് ഇറക്കാം. ഓക്കെ, നമ്മൾ സബിക്കി ഇറക്കി തുടങ്ങി കേട്ടോ. അതെ, സബിക്കിയുടെ താഴെ ഒരു വെയിറ്റ് ഇട്ടുണ്ട് നമ്മൾ, താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എത്ര എത്ര കുളത്തിന് സമീക്കട്ടോ? അത് പത്ത് പതിനഞ്ച് കുളത്തുണ്ട്. പതിനഞ്ച് കുളത്തില്ലേ, പുള്ളി തന്നെ കെട്ടിയെടുക്കണേ ആണല്ലേ. ആവശ്യക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുളത്തോളം സെറ്റ് ചെയ്ത് കൊടുക്കില്ലേ? സാധാരണ അങ്ങനെയല്ല, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു 14 കുളത്ത് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. പിന്നെ ലോങ് ഒഴുക്കി വിടാൻ വേണ്ടി 25 ഒക്കെ ആണല്ലേ. അങ്ങനെ ഓക്കെ. കാര്യമെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരാളെ കുളത്തിൻ്റെ എണ്ണം കൂടുതൽ മേടിച്ചുകൊണ്ട് പോയാൽ അവർ ഫസ്റ്റ് ഇടയ്ക്ക് തന്നെ പൊട്ടിച്ചളയും, എവിടെയെങ്കിലും ഒക്കെ ഉടക്കി പോകും. 14 തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ 10 ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ 14 കെട്ടി കൊടുക്കുന്നേ ഉള്ളൂ, നമ്മുടെ ഒരു മനസ്സാക്ഷി. പക്ഷേ കൊളുത്ത് കൂടിക്കഴിഞ്ഞാലേ ഈ പാലാങ്ങണ്ണി അടിച്ച് പിരിഞ്ഞ് കെട്ടായി പോകും. അപ്പം മീൻ അടിക്കുന്ന സമയത്ത് കെട്ടഴിക്കാനേ സമയം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 14 ആക്കിയത്. മറ്റേ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടോ? ചെമ്പല്ലിയാണോ? ചെമ്പല്ലി ചെമ്പല്ലി ബാഗി ഉണ്ട്, ഇപ്പോൾ കയറും. നോക്കാം നോക്കാം, പറഞ്ഞു നിൽക്കാറ്. ഇപ്പോൾ ചെമ്പല്ലി ഒരു അടിച്ചിറങ്ങിയത്, അടിച്ച അടുത്ത് അകത്തേക്ക് കയറിപ്പോയി. ഉടക്കയോ? അകത്തേക്ക് പോയിട്ടുണ്ട്. ആ വില പിടിക്കണ്ട, വില പിടിക്കണ്ട. നമുക്ക് ചെമ്പല്ലി ഒരു അടിച്ചിട്ടുണ്ട്, ചെമ്പല്ലി ഒരു അടിച്ചിട്ടുണ്ട്. ഫോണിനെ അടിച്ച് നേരെ പാലത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിയേക്കാണ് അവൻ. ഓക്കെ, അവനെ നമ്മൾ ഒരുപാട് ബലം പിടിച്ചെടുക്കൽ നടക്കില്ല. നമുക്ക് പതുക്കെ 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 അനക്കി അനക്കി അവനെ അടിപ്പിച്ചെടുക്കാം. കുത്തണം അത് കേട്ടാ. ആണല്ലേ, തിരിച്ചു വന്നില്ലെങ്കിലും നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ആ ഹാ ഹാ ഹാ, പ്രശ്നം അതാ കൊളുത്ത് കുറവുള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ട് കഴിഞ്ഞതാ. വന്നാ വന്നാ വന്നാ
വിട്ടു പോന്നു. ചാമാരേ മച്ചാമാരേ, അങ്ങനെ നമ്മുടെ ചെമ്പല്ലി കുട്ടൻ ഓർണം വന്നു വന്നാ ദേവൻ 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 ആടി പോളി 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 ചെമ്പല്ലിക്കൂട്ടം ദേ ചെമ്പല്ലിക്കൂട്ടം പൊങ്ങി വന്നോണ്ടിരിക്കുന്നു. കുറേ പേര് കംപ്ലൈന്റ് പറയണ്ടായിരുന്നു ചെമ്പല്ലി എടുത്തിട്ട് ഓടണില്ല ഓടിക്കണില്ല. അതായത് നമ്മളെ ചൂണ്ടക്കാരനെ മേടിച്ച് കൊളുത്തിയിടുവാണ്, ഓടിച്ചാ പോയില്ലേ അടുത്ത ഉടക്കി പോയി. നമ്മുടെ ചെമ്പല്ലിക്കൂട്ടം അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ചമ്മാരെ ചെമ്പല്ലിക്കൂട്ടം പൊങ്ങി വരുന്നുണ്ട്. കൊള്ളാം. നമ്മള് ചെമ്പല്ലിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നുള്ളൂ, ചെമ്പല്ലി ഇട്ടിട്ട് കുറച്ചായിരുന്നില്ലേ. ആ പോളി 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 അടിപൊളി അടിപൊളി സാധനം. ഒരു ഒന്നര കിലോ അല്ലേ, അത്ര ഉള്ളൂ. ഒരുപാട് വലുതല്ല, എന്നാലും ആവറേജ് വലുത്. ഒരു ഒന്നര കിലോ ഒക്കെ മുകളിൽ ഉണ്ടാവണം, ഒന്നര കിലോ ഉണ്ടാവണം അല്ലേ. കൊള്ളാം. പോളി കിട്ടില്ല സാധനം, നല്ല കളറല്ല, നല്ല കളറുണ്ട്. പോളി പോളി എന്തായാലും അത് പൊളിച്ച് പച്ചാമാരതേ കൊള്ളാട്ടോ. അടിപൊളി നമ്മുടെ ഗിൽറ്റ് ചൂണ്ടയിലാണ്, അതിൻ്റെ സബിക്കിയിലാണ് അടിച്ചേക്കണേ. ഒരു അടിപൊളി ചമ്പല്ലി നോക്കി പിടിക്കണം, ഇല്ലെങ്കിൽ ഇവൻ്റെ കുക്കൊക്കെ നമ്മുടെ മേത്തേലേയും കയറും. എന്തായാലും കൊള്ളാട്ടോ. ഏ വന്നിട്ട് കുറച്ച് നേരമായുള്ളൂ, ഞാനിപ്പോൾ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് നേരമായുള്ളൂ. സന്ദീപേണ്ട കണ്ടു, ഞങ്ങളൊന്ന് വർത്താനം പറഞ്ഞിരുന്നു. ചെമ്പല്ലി അടിക്കണത് ചോദിച്ചിരുന്നു, അതെയാ ചോദിച്ചിരുന്ന സമയത്തായിരുന്നു ചെമ്പല്ലി അടിച്ചേക്കണം. എന്തായാലും കൊള്ളാം. അടിപൊളി പോളി പോളി സാധനം, പോളി പോളി. ആളിത് ഇങ്ങനെ സബിക്ക് ഇറക്കിക്കൊണ്ട് നേരെ താഴ്ത്തിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഓരോ പാലക്കാലം മാറി മാറി നോക്കിക്കൊണ്ട് എടുക്കാം കേട്ടോ. ഇതേ പറഞ്ഞു നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലിയാണോ? അല്ല മീനിൻ്റെ അടി കാണുമ്പോൾ നമുക്ക് അറിയാലോ ഏകദേശം മീനേതാന്ന്. അതെ, അടുത്ത ചെമ്പല്ലി കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരൻ വന്നു പറന്ന് വരണ്ട്. അതെ പൊളി പൊളി. ചെമ്പല്ലി ഓടില്ല എന്ന് പറയുന്ന ആൾക്കാർ കണ്ടു ഓടണണ്ടോ? നമ്മളെ കാശ് എടുത്ത് മേടിച്ച് ഇത്ര ഓടിക്കാൻ പറ്റത്തില്ല. അതല്ലേ പൊക്കിക്കോ പൊക്കിക്കോ. അതല്ല നമ്മുടെ വെയിറ്റ് പോയി, വെയിറ്റ് കൂട്ടി പോയി, വെയിറ്റ് കൂട്ടി പോയോ? അത് കുഴപ്പമില്ല, അതന്നെ വെയിറ്റ് പോണേ പോട്ടെ. മീൻ കിട്ടിയിട്ടുണ്ട്, വേണ പോനെ വാ. ഇത് അത് കിട്ടിയ വെല്ലല്ലേ, അത് കിട്ടിയ വെല്ല. ആ പോളി ഇത് അടിപൊളി. ഇത് സൈസ് അതല്ല, ഇത് രണ്ട് ചൂണ്ട കടിച്ചേക്കണം, പിടിച്ച് കയറിയേക്കണോ? അത് കിട്ടിയാലൊക്കെ വെല്ല ഉണ്ടായിരുന്നു. നമ്മളെ തൂക്കം ഒരുപാട് പറയാണ്ടിരിക്കുന്നത് തൂക്കം ചെറിയ അല്ല, ഇതിപ്പോ കൊടുക്കണല്ലോ. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. കണ്ടോ, അത്യാവശ്യം കിട്ടില്ല ചെമ്പല്ലി, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൈസ് ഉണ്ട്, നല്ല കളറും ഉണ്ട്. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ മീൻ. പോളി 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 വേണ്ട, അവരെ പാലുണ്ടോ? രണ്ട് ചൂണ്ടാണ് ഒരുമിച്ച് ഒരുമിച്ച് കടിച്ചാൽ പൈസ കൊടുത്ത് മേടിച്ച് അത് പറഞ്ഞിട്ട് കാരല്ല, അത് ആംഗ്ലേഴ്സിന്റെ സ്ഥിരം ശാപമാണ് ഈ കമന്റുകൾ. ഓക്കെ എന്തായാലും കൊള്ളാം. പോളി 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 പോളി. ആദ്യം പിടിച്ച മീൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ഇത് നമ്മുടെ രണ്ടാമത്തെ മീൻ എടുത്ത് അതിനകത്ത് കിട്ടും. ഈ ആയതുകൊണ്ട് ചിലപ്പോൾ ആദ്യം പിടിച്ചാൽ പിന്നെ ആദ്യം പിടിച്ചാൽ തന്നെ പിന്നെയും കാട്ടറെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. എന്ത് ചെയ്താലും നെഗറ്റീവ് കമന്റാ. മൂന്നാമത്തെ മീൻ കാണിക്കണോ? പിന്നെ മൂന്നാമത്തെ മീൻ കാണിക്കും നമ്മൾ ഇല്ലേ, ഉറപ്പായിട്ടും കാണിക്കും. അപ്പൊ ദേ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടോ. എന്ത് മീനാണെന്ന് അറിയില്ല, പാലാങ്കണ്ണിയാണോ ചെമ്പല്ലിയാണോ എന്ത് മീനാണെന്നല്ല, കയറി വന്നോണ്ടിരിക്കുകയാണ്. കണ്ണിയാണോ? പാലാങ്കണ്ണി പാലാങ്കണ്ണിയാണോ? പാലാങ്കണ്ണി പാലാങ്കണ്ണിയാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ് യെസ് മീൻ കയറി വരുന്നുണ്ട്, നമ്മുടെ മീൻ കയറി വരുന്നുണ്ട്. ആ പാലാങ്കണ്ണി 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 അല്ലേ. ആഹാ കൊള്ളാം, നല്ല സൈസ് പാലാങ്കണ്ണി കേട്ടോ. പോളി 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 പോളി, നല്ല കിണ്ണം കാച്ച് പാലാങ്കണ്ണി, സൈസ് പാലാങ്കണ്ണി. പൊളിച്ച് പോനെ പൊളിച്ചത് ആടി പൊളി. നമ്മൾ ഗിൽറ്റിയാണ് കയറിയേക്കണേ പൊളി. അയ്യോ കണ്ടോ എൻ്റെ ഷൂവിൻ്റെ സൈസ് കണ്ടോ, അതിനൊക്കെ വലുതാണേ. ഓക്കെ പൊളി പൊളി, അത്യാവശ്യം നല്ല സൈസുള്ള പാലാങ്കണ്ണി കേട്ടോ. പൊളിച്ച് പോനെ പൊളിച്ച് ആടി പൊളി. ഓക്കെ സൈസ് വേണേ കാണിച്ചു തരാം, എൻ്റെ ഷൂ വെച്ച് കാണിച്ചു തരാം. കണ്ടോ എൻ്റെ ഷൂവിനൊക്കെ വലുതാണ്, സൈസ് കണ്ടോ. അപ്പോൾ ചോമാരതേ നമുക്ക് കിട്ടിയ മീനിലാട്ടോ. ഇത് രണ്ട് ചെമ്പല്ലി, ഒരു പാലാങ്കണ്ണി, ഒരു കട്ടള. ഈ കട്ടള നമ്മുടെ കൂടെ തന്നെ ചേട്ടൻ കിട്ടുന്നതാണ്, അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. എന്തായാലും ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയ കേട്ടോ. എന്തായാലും ഇന്നത്തെ വേട്ട പൊളിച്ച്. അപ്പോൾ ചോമാരതേ നേരം രാത്രിയായി, എന്തായാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തരീതിയിൽ മീൻ കിട്ടി. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നിരിക്കും, ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് കിട്ടുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യുക. ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ബൈ.